ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് പാലഡയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് പിങ്ക് പാലഡയുടെ ഒരുപാട് റെസിപ്പീസ് കിട്ടും. എങ്കിലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ അധികം ടൈം എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിങ്ക് പാലഡ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ഇതുപോലെ മട്ട അരിയുടെ അടയാണ്. ഞാനിവിടെ 100 ഗ്രാം മട്ട അരിയുടെ അടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു സോസ് പാനി സ്റ്റവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര ഇതുപോലെ മെൽറ്റായിട്ട് ഈ ഒരു കളറായി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കാരമലൊക്കെ ഇതുപോലെ ഇങ്ങനെ ക്രിസ്റ്റലായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ മെൽറ്റായിക്കോളും. അപ്പോൾ ഇത് തിളച്ചു വരുന്ന സമയത്താണ് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കാരമലിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാൽ പിരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി പാൽ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര, അതായത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1-15 മിനിറ്റൊക്കെ തിളച്ച വെള്ളത്തിലിടുമ്പോൾ അട ഒന്നുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി അടയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അട നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത്, അതായത് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാലും അടയും ഒരേ ലെവലിലായി വരും. അതുവരെയാണ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു പിങ്ക് കളറായിട്ട് വരും. അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ തവിയോ അല്ലെങ്കിൽ സ്പൂണോ പായസത്തിലൊന്ന് മുക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു തവിയുമ പിടിച്ചിട്ടുണ്ടാവും പായസം. അതാണ് നമ്മുടെ പായസത്തിൻ്റെ പരുവം. നല്ല ക്രീമിയായി വരുമ്പോഴാണ് ഇങ്ങനെ തവിയിലൊക്കെ പിടിക്കുക. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ പായസം റെഡിയായി. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരിത്തിരി ഏലക്കാപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിങ്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഇനി നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കൂടി അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പിങ്ക് പാലട ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റത്തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.